Hi dears, welcome back. Today I am going to make Njavara Kurukku recipe. Njavara hari ondana nammal idu thayarakki edukkunnathu nalla aushadha gunamulla kurukkaanu Njavara hari kazhikkunnondulla gunangalum adu enganeyanu nammal kurukku thayarakki edukkunnathu engane sookshithu vekkanonokke ee videoyil parayunnundu nalla ruchikaravanu kunjingakku mathramalla valliyavarkku idu nalla gunam cheyum etra maasam kazhinjalanu namukku idu koduthu thodangan pattunnathu ennokke njan parayunnundu appo namukku enganeyanu nokkam But I will gram. Njavara ariyanu eduthirukunnathu edu brandinte venengilum edukka ട്ടോ organic aayittulladu kittuvengil ettavum nallathu njan ipo lulu nanu vaangiyathu appo ee ariyane namukku rendu coloril kittum onnu black color il aayirikkum onnu golden color il aayirikkum golden color nekkalum aarogya gunam koodulullathu black color nanu appo idinte pack il thanne adinte vitamins endokke aanennokke ezhudittundu appo idu cheriya akshara aayonde camera il theliginnilla ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ അരി വെച്ചിട്ട് ആയുർവേദത്തിലെ ഈ അരി ഒരുപാട് അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഞവര കിഴിയൊക്കെ ഇതുകൊണ്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ എന്ത് കൊടുത്തു തുടങ്ങണമെന്ന് നമുക്ക് ഭയങ്കര ആശങ്കയായിരിക്കും ഒരു പേടിയും കൂടാതെ കൊടുക്കാൻ പറ്റിയ ഒരു കുറുക്കാണ് ട്ടോ ഈ ഞവര അരി കൊണ്ടുള്ള കുറുക്ക് ഇതിൽ ഒരുപാട് വൈറ്റമിൻ സിയും അയൺ കണ്ടന്റ് ഒക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ തന്നെ ഇത് കഴിക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വയറിന് വേറെ ദഹനക്കേടോ ഒന്നും വരില്ല പിന്നെ തൂക്കം കുറവുള്ള കുട്ടികൾ കാണും അവർക്ക് ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് തൂക്കം വയ്ക്കാനൊക്കെ സഹായിക്കും ആന്റി ഓക്സിഡന്റ്സ് ഒരുപാട് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്ക് ഇത് കഞ്ഞിയായിട്ടൊക്കെ വെച്ച് കഴിക്കാവുന്നതാണ് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നവർക്കും ഇത് കഞ്ഞി വെച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് ആദ്യം നമുക്ക് കുറുക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ സാധാരണ അരിയേക്കാളും അത്ര സോഫ്റ്റ് ആയിരിക്കില്ല നമ്മൾ ഇത് വേവിച്ചെടുക്കുമ്പോൾ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരുന്നാൽ മാത്രമേ അവർക്ക് കഴിക്കാനും പറ്റുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് ഇത് ഒന്ന് കഴുകി ഉണക്കി പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ പൊടിച്ചൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് ഇതിൽ നന്നായിട്ട് പൊടിയൊക്കെ കാണും ഇനി നമുക്ക് ഇതൊന്ന് കുതിർത്തി എടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാണ് ഒരു 45 മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുതിർത്തി എടുക്കാം അപ്പോൾ ദാ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം തോർത്തി എടുക്കണം വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് അരിപ്പയിൽ ഇട്ട് വെച്ചിരുന്നാൽ വെള്ളമൊക്കെ വാർന്നു പോകും ഇനി ഇത് നമുക്കൊന്ന് തോർത്തി എടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാനൊരു തുണിയിലോട്ട് വിതറി ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം തോർന്നു കിട്ടും വെയിലുള്ള സ്ഥലത്ത് ഇട്ടാൽ ഒരു 2-3 മണിക്കൂറിനകം നമുക്ക് വെള്ളം തോർന്നു കിട്ടും നല്ലവണ്ണം ഉണങ്ങിയൊന്നും കിട്ടണ്ട കേട്ടോ ഞാനിപ്പോൾ രാവിലെ ചെയ്തിടുകയാണ് അപ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ തന്നെ എനിക്ക് പൊടിച്ചെടുക്കാൻ പറ്റും ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇതേപോലെ കൈ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അരിയുടെ താഴ്ഭാഗം ഒന്ന് മറിഞ്ഞു കിട്ടും അപ്പോൾ ദാ ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അരി ദാ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തോർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം ഞാനിപ്പോൾ അകത്തിട്ടാണ് ഉണക്കിയെടുത്തിരിക്കുന്നത് പൊടിയൊന്നുമില്ല അപ്പോൾ അരി കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കാനിടുന്നത് പൊടിയുള്ള സ്ഥലത്ത് ഇടരുത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ് പൊടിയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇട്ട് തന്നെ ഉണക്കിയെടുക്കുക കേട്ടോ പുറത്തിട്ടാൽ പൊടി വരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ തുണിയിൽ അരി വിതറിയതിന് ശേഷം ഫാനിൻ്റെ കീഴിലിട്ടിരുന്നാൽ മതി ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ വെള്ളം തോർന്ന് കിട്ടിക്കോളും ഇപ്പം ഞാൻ 400 ഗ്രാമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ മില്ലിൽ വല്ലതും കൊടുത്തിട്ട് പൊടിക്കുന്നതായിരിക്കും നല്ലത് അവരോട് പറയുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് അപ്പോൾ അവർ സെപ്പറേറ്റ് പൊടിച്ച് തരും പൊടിച്ച് അരിച്ചെടുക്കുന്നതിലാണ് നമുക്ക് കുറച്ച് കഷ്ടപ്പാടുള്ളത് അപ്പോൾ മിക്സിയിൽ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക ഞാനിപ്പോൾ അരിച്ചെടുക്കുന്നത് ചായയുടെ അരിപ്പിലാണ് കേട്ടോ അപ്പം നല്ല നൈസായിട്ട് വേണം നമ്മൾ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇടിയപ്പത്തിനൊക്കെ നമ്മൾ അരിച്ചെടുക്കില്ലേ അരിപ്പ് അതിൽ വേണം നമ്മൾ അരിച്ചെടുക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഇപ്പോൾ പുട്ടിൻ്റെയോ ഒക്കെ അരിപ്പിൽ അരിച്ചെടുത്താൽ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ നൈസായിട്ട് തോന്നും പക്ഷേ അത് വെന്ത് കഴിയുമ്പോൾ വലിയ വലിയ കഷ്ണങ്ങളാവും കേട്ടോ പത്തിരിപ്പൊടിയുടെ അല്ലെങ്കിൽ ഇടിയപ്പ പൊടിയുടെ അരിപ്പിലാണ് അരിക്കുമ്പോൾ നല്ല നൈസായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും വെന്ത് കഴിയുമ്പോൾ ചെറിയ ചെറിയ തരികളാവും അപ്പോൾ കുറച്ചും കൂടെ വലിയ തരികളായാൽ നമ്മൾ 6 മാസമുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും അത് ഇറക്കാൻ പറ്റില്ല അപ്പം നല്ല നൈസായിട്ട് വേണം നമ്മൾ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എൻ്റെയിലുള്ള ഇടിയപ്പത്തിൻ്റെ അരിപ്പ് പൊട്ടിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ഈ ചായയുടെ അരിപ്പിൽ അരിച്ചെടുക്കുന്നത് ഈ അരിച്ചിട്ട് ബാക്കി വരുന്നത് നമ്മളൊന്നും കൂടെ ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ദാ ഇതുപോലെ എല്ലാം അരിച്ചെടുക്കുക ഇനി നമ്മളിത് വറുത്ത് വയ്ക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ചൂട് കട്ടിയുള്ള പാത്രം എടുക്കുക The siminte mediate in the Adela and Iterikinade Alla Chudola Adpanangil Similitamadi Patran Judai to Erimo, Mavi to the tender in either Nanite Alaki Kodka. Uri Padanji Madale, it was a mint to wear a number Nanite Alaki Kodakanum, Apama, Nanite Chudai to wear him, Velanavaka Marikitum, Amali Mavan, Nanite Vartha Matrame, Korekalam, Keduguda the Riculo. If you have a car, you can't get a car. 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 The ready item നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ട്ടോ ഈ അടുപ്പിൽ തന്നെ ഇരുന്നാൽ മാവ് പിന്നെയും കരിഞ്ഞു പോകും I am going to put this in the bowl. This is the chud. Airtight titan archwika. Ninamaka Kurukku Tayaraki Edkana, Engananoka. Kurukku Tayaraka Vendita, Uri Pathatilota, Rando Muno teaspoon, Namapodichu in the Podi Todka, Kuningalka Kurkondacumba, and Uri Prateka Patra than a UCATO. Other number where Uri Karithin Vendit use either in the Makilota Corchvella, which odka, and Edrikin the Kapi Nutinapa, the Emelintianato. Per moon the teaspoon, podike, Mukal glass all of Bella, which it under. This is the mix. We will mix it. Now we will cut the media. We will cut the pattern. 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 പക്ഷെ ഒരു 5 മിനിറ്റ് നമ്മൾ ഇതിൽ ഇട്ടിട്ട് വേവിക്കുന്നതാണ് നല്ലത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ പെട്ടെന്ന് കുറുകി പോയി എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് എന്തായാലും വേവിച്ചെടുക്കുക ട്ടോ അപ്പോൾ ദാ ഇത് കുറുകി വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം പിന്നെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി കുറുകും ആദ്യമായിട്ട് കുറുക്ക് കൊടുത്തു തുടങ്ങുമ്പോൾ നല്ല കട്ടിയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പാടായിരിക്കും അങ്ങനെയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് കുറച്ച് ലൂസ് ആക്കിയതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക ഓരോ സ്പൂൺ കൊടുത്തു കഴിയുമ്പോഴും കുറച്ച് വെള്ളം കൊടുത്തിട്ട് കുറുക്ക് കൊടുക്കുക ട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇറക്കാൻ ഭയങ്കര പാടായിരിക്കും ആദ്യത്തെ ദിവസം എന്തായാലും കുറേ കൊടുക്കാൻ പാടില്ല ഒന്നോ രണ്ടോ സ്പൂൺ കുറുക്ക് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നോക്കാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ഇല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം വീണ്ടും ഈ കുറുക്ക് കൊടുക്കുക ഒരു പ്രാവശ്യം കൂടി നോക്കുക കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു തുടങ്ങാം ട്ടോ നമ്മുടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് കുറച്ച് പശുവും പാലും കൂടി ചേർത്തിട്ട് കുറുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് വലിയവർക്കാണെങ്കിൽ നമുക്ക് പാൽക്കഞ്ഞിയൊക്കെ തയ്യാറാക്കി കുടിക്കാം കുഞ്ഞുങ്ങളുടെ വായിൽ വയ്ക്കുമ്പോൾ തന്നെ ഇത് അലിഞ്ഞിറങ്ങുന്നത് പോലെ തോന്നും ട്ടോ സാധാരണ കുറുക്ക് കൊടുക്കുന്നതിനേക്കാളും ഇഷ്ടത്തോടെ കഴിക്കും നല്ല ടേസ്റ്റുമാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ട് കൊടുക്കാം ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് രക്തം കൂടാനും ഒക്കെ നല്ലതാണ് വലിയവർക്കാണെങ്കിൽ ഇത് പാൽക്കഞ്ഞി ആയിട്ടൊക്കെ ഉണ്ടാക്കി കുടിക്കാം ട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേറെ വല്ല സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടമില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ